ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ആ ഓക്കെ, നമുക്ക് ഇന്നൊരു പുതിയ പാഠവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തൊപ്പിമുത്തപ്പൻ്റെ കഥ പഠിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ബീർബലിൻ്റെ ന്യായം എന്ന ഒരു പുതിയ കഥയാണ് പഠിക്കുവാൻ പോകുന്നത്. എന്താണ് ബീർബലിൻ്റെ? സത്യം എവിടെയും വിജയിക്കും എന്നുള്ളതാണ് ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. സത്യത്തിന് മരണമില്ല. അപ്പോൾ അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ ഒരു പണ്ഡിതനായിരുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രിയായിരുന്നു ബീർബൽ. എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്തുന്നത് ബീർബലായിരുന്നു. അപ്പോൾ ആ ബീർബലിൻ്റെ ഒരു പ്രശ്നത്തിനുള്ള ഉത്തരം ബീർബൽ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാം. പാഠം 6, ബീർബലിൻ്റെ ന്യായം. ഒരിക്കൽ രണ്ടു സ്ത്രീകൾ ഒരു കുഞ്ഞിനെ ചൊല്ലി വഴക്കായി അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി. കുഞ്ഞ് എൻ്റേതാണ്, ആദ്യത്തെ സ്ത്രീ പറഞ്ഞു. അവൾ നുണ പറയുകയാണ്, കുഞ്ഞിനെ പ്രസവിച്ചത് ഈ ഞാനാണ്. രണ്ടാമത്തെ സ്ത്രീയും പറഞ്ഞു, ആരുടെ കുഞ്ഞെന്ന് എങ്ങനെ നിശ്ചയിക്കും? ചക്രവർത്തി ബീർബലിനോട് വിധി പറയാൻ കൽപ്പിച്ചു. ബീർബൽ തൻ്റെ വാളെടുത്ത് ആദ്യത്തെ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടു പേർക്കും കുഞ്ഞിനെ വേണമെന്നല്ലേ പറയുന്നത്? എങ്കിൽ ഇവനെ പപ്പാദിയായി വീതിക്കുക, അവനെ വാൾ കൊണ്ട് രണ്ടായി വെട്ടിമുറിക്കുക. കേട്ടവരെല്ലാം അമ്പരന്നു പോയി. ആദ്യത്തെ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വാൾ താഴെ വീണു. അവൾ ബോധം നശിച്ച് വീണുപോയി. ബോധം തെളിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ദയവ് ചെയ്ത് കുഞ്ഞിനെ കൊല്ലരുത്, അവനെ അവൾക്ക് തന്നെ കൊടുത്തേക്കുക. അത് കേട്ട് ബീർബൽ കുഞ്ഞിനെ എടുത്ത് ആ സ്ത്രീയുടെ കയ്യിൽ തന്നെ കൊടുത്തു. എന്നിട്ട് അക്ബർ ചക്രവർത്തിയോട് പറഞ്ഞു, ശരിക്കുള്ള അമ്മ ഇവരാണ്. കാരണം ഒരമ്മ ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ വധിക്കാൻ കൂട്ടുനിൽക്കയില്ല. രണ്ടാമത്തെ സ്ത്രീക്ക് ചാട്ടവാറ് കൊണ്ടുള്ള അടി കൊടുക്കാൻ അക്ബർ ചക്രവർത്തി കൽപ്പിച്ചു. കൂട്ടുകാരെ, ഇതാണ് ബീർബലിൻ്റെ ന്യായം എന്ന കഥ. കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കഥയിലെ ഗുണപാഠം എന്താണ്? സത്യം എന്നും നിലനിൽക്കും. താങ്ക് യു ഓൾ.